അതെ താഴെ ഇറങ്ങണമെന്നും പരിസരത്ത് സൗകര്യപ്രദമായ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അറിയിച്ചുകൊണ്ട് ശൈഖുന പൊന്മള ഉസ്താദ് അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات سيجعل لهم الرحمن ودا صلوات العظيم وقال النبي صلى الله عليه وسلم ان لله خلقا خلقهم لهوائج الناس يفزع الناس اليهم في هوائجهم صدق رسول الله ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കളും ഉമറാക്കളും ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളും അഖിലു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ മറ്റു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം വലിയ ഒരു അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ, പ്രിയ സ്നേഹിതൻ അബ്ദുറഹ്മാൻ ഫൈലി മാരായ മംഗലം, കുറഞ്ഞ വാക്കുകളാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചു കഴിച്ചു, അതേപോലെ ആ ബറക്കത്തിന് വേണ്ടി മാത്രം രണ്ട് കലിമത്ത് ഞാനും സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട സൂഫി മുസ്ലിയാർ, അതേപോലെ തന്നെ മഞ്ഞനാടി ഉസ്താദ് അബ്ബാസ് മുസ്ലിയാർ തുടങ്ങിയ ആലിമികളൊക്കെയും സംസാരിക്കാനുണ്ട്. അതിലുപരി വളരെ നീട്ടിക്കൊണ്ടുപോകാൻ ഈ പരിപാടി നമുക്ക് സാധ്യമല്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹാനായ തങ്ങളവരുടെ നസീഹത്തും അവിടുത്തെ ദുആയുമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഒരു നിലക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരന്തരീക്ഷമായിരുന്നു, ഒരു പാട് കാരണങ്ങളുണ്ട്. പക്ഷേ എന്നെ ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ വിളിക്കുന്നത് മദീനയിൽ വെച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികെ വെച്ചാണ് വിളിക്കുന്നത്. അതുകൊണ്ട് മുടക്കൊന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു മുടക്കൂല്ല, ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ കൊണ്ടങ്കേരി എന്നാണ് വീരാജ് ബെറ്റ് അൻവാറുൽ ഹുദ എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പരിപാടി, എന്റെ സമാപനം ഇന്നാണ്. ഇന്നലെ എൻ്റെ ഒരു ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ അവിടെ തന്നെ താമസിച്ച് ജുമാഅന്റെ മുമ്പ് എരുമാട് മഹാനായ ഷെയ്ഖ് സൂഫി ഷഹീദിന്റെ മക്കാമിൽ പോയി സിയാറത്ത് ചെയ്ത് വഴിക്കൽ ഒരു സ്ഥലത്ത് ജുമാഅക്ക് കൂടി അവിടെ നിന്നിങ്ങോട്ട് നേരെ യാത്ര ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോ 9 മണിക്കെങ്കിലും ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ സുബഹിക്ക് 3 മണിക്കെങ്കിലും നാട്ടിലേക്ക് എത്തും. 5 മണിക്ക് എഴുന്നേറ്റ് വേറെയും പിന്നെയും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ നീണ്ട യാത്രയായതുകൊണ്ട് വളരെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ മജ്ലിസ് ഇതുപോലെ പലയിടങ്ങളിൽ നടക്കുന്നു.
വളരെ കൂടുതൽ ജനങ്ങൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇപ്പൊ വന്നിറങ്ങിയിട്ടുള്ളു. അപ്പൊ നമ്മുടെ ആ ഭാഗത്തു നിന്ന് അതിന്റെ അപ്പുറത്ത് നോക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽക്കും അതേപോലെ കോയമ്പത്തൂർ മുതൽക്കും ഒക്കെ ഉള്ള ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള പലരും ഇവിടെ എത്തിയത് ഈ സലാത്തിൽ പങ്കെടുത്ത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ് ആ ദുആ ചെയ്തപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവരെല്ലാം ഇങ്ങോട്ട് എത്തിച്ചത്. അങ്ങനെയാണ് നാം ഒക്കെയും ഇവിടെ കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിലെ എന്റെ വീടിന്റെ ഭാഗത്തു നിന്നൊരു 15 കിലോമീറ്റർ 10 കിലോമീറ്ററിന് താഴെ ഉണ്ടാവും. അവിടുത്തെ മഹാനായ സയ്യിദവർഗൾ കർണാടകയുടെ ബോർഡറായി കിടക്കുന്ന ഈ ബയാറിൽ എത്തിയെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ പ്രദേശങ്ങൾ ഇന്നാളുടെ കരങ്ങളാൽ അവിടെ ഇസ്ലാമിന്റെ സന്ദേശം, അതായത് സുന്നത്ത് ജമാഅത്ത്, അതാണ് യഥാർത്ഥ ഇസ്ലാം, ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കറ്റാണ്. ഏതിനും ഒറിജിനാലിറ്റി ഉള്ളതും ഡ്യൂപ്ലിക്കറ്റും രണ്ടും നമ്മൾ കാണാറുണ്ട്. സുന്നത്ത് ജമാഅത്തേതര കക്ഷികളൊക്കെയും ഇസ്ലാമിന്റെ പേരിലുള്ള ഡൂബ്ലി ചേർക്കുകയാണ്. ഹബീബായ് നബി തങ്ങൾ തൊട്ട് ഖിയാമനാൾ വരെ അല്ലാഹു തആല ദീനിനെ നിലനിർത്തുമെന്ന് പറഞ്ഞു. ഇന്നാനഹനു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിദ്, ഖുർആൻ പറഞ്ഞതാണ്. നാമാണ് പരിശുദ്ധ ഖുർആനെ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ ആ ഖുർആന്റെ വചനങ്ങൾ മാത്രമല്ല, പിന്നെയോ ഖുർആൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന സർവം. ഖുർആൻ ഏതൊക്കെ ഉൾക്കൊണ്ടത്? ഖുർആൻ ഉൾക്കൊള്ളാത്ത ഒരു സംഗതിയുമില്ല. മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ, അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, എല്ലാം ഖുർആനിലുണ്ട്. ഹബീബായി നബി തങ്ങൾ പറഞ്ഞു, ഇമാം തിർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഇന്ന ഫിൽ ഖുർആനി നബഅ മൻ ഖബലകും വഖബറ മൻ ബഅദകും വഹുക്മ മാ ബൈനകും സദഖ റസൂലുള്ളാഹി, നിശ്ചയം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. നബഅ മൻ ഖബലകും, നിങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയവരുടെ അഖ്ബാറുകൾ, അവരുടെ ചരിത്രങ്ങൾ, അത് ഖുർആനിലുണ്ട്. വഖബറ മൻ ബഅദകും, നിങ്ങളെ ശേഷം വരാൻ പോകുന്നവരുടെ ചരിത്രങ്ങളും വർത്തമാനങ്ങളും അതും ഖുർആനിലുണ്ട്. വഹുക്കുമ മാ ബൈനക്കും, നിങ്ങളിടയിലുണ്ടാകുന്ന എന്ത് പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ വിധികളും അതും ഖുർആനിലുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിച്ച ശേഷം പറഞ്ഞു, ഫജമീഉ അഹ്കാമി ശരീഅത്തി മുൻതബിയത്തുൻ തഹത്ത അൽഫാദിൽ ഖുർആൻ, ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും അത് ഖുർആനിന്റെ വചനങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, ഒതുങ്ങിക്കിടക്കുന്നു. വേറൊരു സ്ഥലത്ത് ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ വാഖിഅത്തിൻ വഖഅത്ത്, ലോകത്തൊരു സംഭവം നടന്നിട്ടില്ല, വലാ സയഖഉ ഇനി നടക്കാൻ പോകുന്നുമില്ല, എങ്ങനെയല്ലാതെ ഇല്ല വലഹ മുസ്തനദുൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കിതാബ്, അതിൽ അതിന്റെ അടിസ്ഥാനപരമായ രേഖ ഉണ്ടായിട്ടില്ലാതെ. പക്ഷേ എല്ലാവരും ഖുർആൻ നോർത്തി നോക്കിയാൽ അത് കിട്ടില്ല. അലിമഹു മൻ അലിമഹു, ആലിമിന് മാത്രമേ അതറിയാൻ കഴിയൂ. ജാഹിൽ എന്തറിയാൻ, അവൻ ഖുർആൻ നോക്കിയിട്ട് അതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ആ ആലിമീങ്ങളാണ് പരിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിൽ പോയി ലോകത്ത് എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ടോ അത് സംബന്ധമായുള്ള എല്ലാ വിധിവരും. 21-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ പുതിയ 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 സംഗതികൾ വന്നു, ടെക്നോളജി വളരെ ഉയർന്നു വളർന്ന് പണ്ട് കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇന്ന് ദൈനംദിന വിഷയങ്ങളായി മാറി. ആ വിഷയങ്ങൾ വന്നപ്പോഴും നമുക്ക് ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. മഹത്തുക്കളായ ഉലമാക്കൾ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ, അവർ എല്ലാം അവരുടേതായ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്.
പണ്ട് കാലത്ത് ഒരുപക്ഷേ ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞൊരു മസല കാണാം. ഇബ്നു ഹജറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ്. മഹാനവറുകൾ ഒരു വിഷയം എന്താണത്? ഒരുപക്ഷെ അന്നത് നടപ്പിൽ വന്നിട്ടില്ല, ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുരുഷന്റെ കല്യാണം കഴിഞ്ഞ് അവന് കുട്ടികളുണ്ടാകുന്നില്ല. അപ്പൊ ഇന്നത്തെ ഭൗതിക ചികിത്സയിൽ അവർ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഉൽപാദനത്തിന് ആവശ്യമായ അത്ര ജീവാണുക്കൾ ഇവന്റെ ബീജത്തിലില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യത്തെ ബീജമെടുത്താൽ ആ ബീജത്തിലുള്ള അണുക്കൾ നന്ന കുറഞ്ഞ അണുക്കളെ ഉള്ളൂ. അതുകൊണ്ട് അത് പൂർത്തിയാക്കണമെങ്കിൽ 3-4 പ്രാവശ്യങ്ങളിൽ ബീജം പുറത്ത് വന്നത് അതിൽ നിന്ന് ചത്ത ജീവില്ലാത്ത ബീജങ്ങളെയൊക്കെ ഒഴിവാക്കി ഉൽപാദനത്തിന് ആവശ്യമായ ബീജാണുക്കളെ മാത്രം ഒരുമിച്ച് കൂട്ടി അത് ഈ പെണ്ണ് ഗർഭാശയത്തിലേക്ക് എത്തിച്ചാൽ, പ്രവേശിപ്പിച്ചാൽ കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്? ബാംഗ്ലൂരിൽ വെച്ചും മദ്രാസിൽ വെച്ചും ഇനി നമ്മൾ കേരളത്തിൽ ഇപ്പോൾ സംവിധാനം വന്നിട്ടുണ്ട്. ഇത് നിലവിൽ വരുന്നതിന്റെ 100 വർഷം മുമ്പ് ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, ഇസ്തിദ്ഹാൽ ഇന്ദ്രിയത്തെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് ഇസ്തിദ്ഹാൽ. ഇസ്തിദ്ഹാലുൽ മനി, ബീജത്തെ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അതിലൂടെ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പൈതൃകം ബീജദാതാവിന് കൊടുക്കാൻ ഒക്കുമോ? ബീജത്തിന്റെ ഉടമയായ ആളാണ് കുട്ടിയുടെ ഉപ്പ എന്ന് പറയാൻ പറ്റുമോ? വംശബന്ധം ബീജദാതാവിലേക്ക് ചേരുമോ? ഇതാണ് ചർച്ച. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഏത് പെണ്ണിലാണോ ഇത് കെത്തുന്നതെങ്കിൽ ആ പെണ്ണിന്റെയും ഇയാളുടെയും ഇടയിൽ നിക്കാഹ് ബന്ധം ഉണ്ട്. ആ ബന്ധം നിലനിൽക്കുമ്പോഴാണ് ഇന്ദ്രിയം പുറത്ത് വന്നതും. ഹറാമല്ലാത്ത മാർഗത്തിലൂടെ ഇന്ദ്രിയം പുറത്ത് എടുക്കണം. ഹറാമായ മാർഗത്തിലൂടെ ആണെങ്കിൽ വംശബന്ധം ചേരില്ല. കാരണം ആ മനി മഹ്തറമല്ല, അതിന്റെ ബഹുമതി ഇസ്ലാം കൊടുക്കുന്നില്ല. അപ്പൊ അവന്റെ കൈകൊണ്ട് മൈഥുനം ചെയ്തെടുത്ത ഇന്ദ്രിയമാണെങ്കിൽ ആ ഇന്ദ്രിയത്തിന് പ്രസക്തിയില്ല. അത് അവന്റെ കുട്ടിയായ അങ്ങനെ ആ മനിയുണ്ട്, ആ ബീജം കൊണ്ട് കുട്ടിയുണ്ടായാൽ അത് അവന്റെ കുട്ടിയായി കണക്കാക്കപ്പെടുകയും ഇല്ല. അതേപോലെ തന്നെ അത് പ്രവേശിപ്പിക്കുന്ന നേരത്ത് അവർ തമ്മിലുള്ള വൈവാഹിക ബന്ധം നിലനിൽക്കണം. അപ്പോ തലാഖിന്റെ മുമ്പെടുത്തു വെച്ച ബീജം തലാഖിന് ശേഷം കുത്തി വെച്ചാൽ, അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ച ബീജം നിക്കാഹിന് ശേഷം കുത്തി വെച്ചാലും ഇബ്നു ഹജർ പറയുന്നത് ആ കുട്ടി അവന്റെ കുട്ടിയായി കണക്കാക്കപ്പെടൂല. പക്ഷേ അന്ന് വൈദ്യശാസ്ത്രം നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ മുസ്ലിയാക്കന്മാർ ഈ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ വെറും അശുദ്ധമാണ്, അസംബന്ധമാണ്. അന്ന് ഡോക്ടേഴ്സ് അവിടേക്ക് എത്തിയിട്ടുള്ളൂ. അതിനെ ഇബ്നു ഹജർ കെണ്ണിക്കുകയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ്. വഅമ്മ ഖൗലുൽ അത്തിബ്ബ, എന്നാൽ ഡോക്ടേഴ്സ് പറയുന്ന വാക്ക്, ഇന്നൽ ഹവാ യുഫ്സിദുൽ മനിയ്യ, ബീജ അണുക്കളെ ഫസാദാക്കി കളയും വായുസ്പർശനം. വായുസ്പർശനമേറ്റാൽ ആ ബീജം പിന്നെ നിർവീര്യമായി, അതുകൊണ്ട് ഉൽപാദന സാധ്യത ഉണ്ടാവുകയില്ല എന്ന ഡോക്ടേഴ്സിന്റെ അഭിപ്രായം ഫമർദൂദുൻ, അത് തള്ളപ്പെട്ടതാണ്. കാരണം ലിഅന്നഹു ലാ യറുദ്ദുൽ ഇൻകാർ, ഉൽപാദന സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ നിഗമനം മാത്രമാണ്, അതിന് യാതൊരു തെളിവുമില്ല. കാലങ്ങൾ പിന്നിട്ട് വന്നപ്പോ ഇപ്പോ തെളിഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആലിമീങ്ങളെ കൊഞ്ഞനം കാട്ടുന്ന, ആലിമീങ്ങളെ പുച്ഛത്തോടെ കാണുന്ന കുറെ ആളുകളുണ്ട്. മനുഷ്യരാണെന്നാണ് അവർ വിചാരം. അവരൊരിക്കലും മനുഷ്യരല്ല, യഥാർത്ഥ മനുഷ്യരവരാണ്. അവരെല്ലാം കണ്ട് തീയാമെന്നാണ് വരെ
എന്തൊക്കെ നമുക്ക് ഉണ്ടാകുന്നുവോ അത് സംബന്ധമായുള്ള എല്ലാ വിധിവിലക്കുകളും സവിസ്തരമായി എഴുതി വെച്ചവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആ പണ്ഡിതന്മാരുടെ പിന്നാലെ നമ്മൾ നിന്നെങ്കിലേ നമ്മളെ ദീൻ നിലനിൽക്കുള്ളൂ. അതാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ, ബാക്കിയുള്ള എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതെല്ലാം കൂടി ഒരുമിച്ചുകൂടിയതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ ഉണ്ട്. അപ്പോ ആ ഖുർആനെ അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വ്യക്തിത്വം അംഗീകരിക്കാതിരിക്കില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. മഹലൂക്കിൽ ഹബീബായ നബി തങ്ങളെ പോലെ മറ്റൊരാളെ പറയാൻ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആദരിച്ചു ബഹുമാനിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾക്ക് നമ്മൾ സലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോരിശയും ശർഫും കുറഞ്ഞിട്ട് അത് പൂർത്തിയാക്കാനല്ല നമ്മൾ സലാത്ത്. പ്രധാനമായും ആ സലാത്ത് കൊണ്ടുള്ള ഗുണം അതിന്റെ റിട്ടേൺ നമുക്ക് വരണം, അതിനുവേണ്ടിയാണ്. അപ്പൊ എത്ര നാം സലാത്ത് ചൊല്ലുന്നുവോ അത്രയും നമുക്ക് അള്ളാഹുവിലേക്കും റസൂലിലേക്കും എടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ ഒരു ഹദീസിന്റെ ചുറ്റുപാട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ ശഫാഅത്ത് കൊണ്ട് നാളെ യൗമുൽ ഖിയാമത്തിൽ ഏറ്റവും കടമപ്പെട്ടവർ ആരാണ്? അക്തറുഹും അലയ്യ സലാത്ത്, എന്റെ മേലിൽ കൂടുതൽ ആരാണോ സലാത്ത് ചെയ്യുന്നത് അവർക്കാണ് എന്റെ ശഫാഅത്തിന് കൂടുതൽ ഹക്കുള്ളത് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഷാഫി ഇമാമിന്റെ മനാഖിബ് അവിടുത്തെ ഗുണാഗണങ്ങൾ എടുത്തുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇമാം ബൈഹഖിയുടെ മനാഖിബ് ഷാഫി. അതിൽ പറഞ്ഞാണ് ഞാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹി ഉമ്മത്തിൽ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഷാഫി ഇമാമിന്റെ അത്ര സലാത്ത് ചൊല്ലിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ആള് ഇമാം ഷാഫി ആയിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അർജു അൻ യകൂന അസ്സാഫി, റസൂലുള്ളാഹി സൂചിപ്പിച്ച വ്യക്തി ഷാഫി ഇമാം ആകുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ പറഞ്ഞെങ്കിൽ ആരാണ് ഇമാം ഷാഫി തങ്ങൾ? ആ ഷാഫി ഇമാം റസൂലുള്ളാഹി മേൽ സലാത്ത് ഇത്രയും വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ എങ്ങനെയാണത്? അപ്പൊ അതിന് സമയത്തിന് കണക്കില്ല. നമ്മുടെയൊക്കെ എത്ര സമയങ്ങളാണ് വേസ്റ്റായി പോകുന്നത്? ഒരു മജ്ലിസിൽ വരുമ്പോ അതിന് ഗുണമുണ്ടെന്ന് സംശയമല്ല. ഒരുപാട് ആളുകൾ കൂടുമ്പോ അല്ലാഹു തആല ദുആനെ തട്ടിക്കളയില്ല. കാരണം ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ദുആനെ റദ്ദ് ചെയ്യപ്പെടാൻ പറ്റാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ചിലപ്പോ ഈ സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ വലിയ ആളുകൾ ഈ സദസ്സുണ്ടാവും. അവർ ആമീൻ പറഞ്ഞാൽ അത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ വളരെ പാപിയായ ആളുണ്ടെങ്കിൽ അയാളെ സ്വീകരിക്കും. കാരണം അയാളെ തട്ടി നല്ലവരെ ദുആ മാത്രം സ്വീകരിക്കുക അത് മാന്യം ചെയ്യില്ല. മാന്യത ഉള്ളവൻ ഒന്നിച്ച് ചോദിച്ച ചോദ്യം ഒന്നിച്ച് സ്വീകരിക്കും. അപ്പൊ അതിൽ നമുക്ക് പറ്റാത്ത ആളുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. ഇതുപോലെ ഞാൻ എന്റെ വീട്ടിൽ ഒരു സദ്യയുണ്ട്. ആ സദ്യയ്ക്ക് ഞാൻ വിളിച്ച ഒരാൾ അയാളെ കൂടെ അയാളെ കൂട്ടുകാരായ കുറച്ചാൾക്കാർ ആ കൂട്ടത്തിൽ ഞാൻ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല അയാളെ എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. അത്രയും എന്റെ ശത്രുവാണ്. പക്ഷെ അയാളെയും കൂട്ടിയാണ് ഞാൻ ക്ഷണിച്ച എന്റെ വിരുന്നുകാരൻ വന്നിട്ടുള്ളതെങ്കിൽ എന്റെ മാന്യത എന്താണ്? അയാളെ കണ്ടപ്പോ എന്റെ വിദ്വേഷം കാണിക്കണം. വളരെ നല്ലതായി അയാളോട് സമീപിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നയം. അതാണ് അത് നമ്മുടെ മാന്യതയാണ്. നമ്മുടെ ശത്രു തന്നെ വീട്ടിൽ കയറി വന്നു ആരെ കൂടെ? നാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളെ കൂടെ. എന്നാൽ അയാളെ ആ ബഹുമാനം കണക്കിലെടുത്ത് അയാൾ കൊണ്ടുവന്ന ആളെ എത്ര മോശക്കാരനാണെങ്കിലും അയാളെ കൂടി സ്വീകരിക്കുകയും അയാൾക്കും നല്ല സ്വീകരണം കൊടുക്കുകയും വേണം. ഇതാണ് മാന്യൻ ചെയ്യുന്ന പ്രവൃത്തിയെങ്കിൽ അള്ളാഹു തആല കരീമാണ്, മാന്യനാണ്. അള്ളാഹു ഒരിക്കലും അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ ദുആ മാത്രം ചെയ്യിച്ച് മറ്റു തള്ളികളില്ല. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല
എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തു, അവരെ ചോദ്യമൊക്കെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോ നീണ്ട ഹദീസ. മലക്ക് അള്ളാഹുവിനോട് പറയും, പഠിച്ചവനെ അതിലാ കൂട്ടത്തിലാണെങ്കിലും ദുആ സ്വീകരിക്കാൻ പറ്റിയല്ലോ എന്നല്ല, അത്ര മോശക്കാർ ആ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പൊ അള്ളാഹു അവരോട് പറയും, ഹും ഖൗമുൻ ലാ ഇസ്ഖാ ബിഹിം ജലീസ്. അവരാരാണെന്നറിയോ? ഒരു കൂട്ടരാ. അവരുടെ കൂടെയുള്ളവർ, കാരണം ഇവർക്കും സഖാവത്തില്ല, പരാജയം വരൂലവർക്ക്. കാരണം അവരുടെ കൂട്ടത്തിൽ വലിയ മഹത്വങ്ങളും വലിയ ആളുകളുണ്ട്. അപ്പൊ അവരുടെ കാരണം കൊണ്ട് എല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, കൂട്ടത്തിലാകുമ്പോ സലാത്തിന്റെ മജ്ലിസ് എല്ലാവരും വരണം, അതിനൊരു പാട് മഹത്വമുണ്ട്. എന്നാലും സലാത്ത് ഇങ്ങനെ ചെല്ലാൻ എപ്പോഴും പറ്റും. യാത്രയും സലാത്തെല്ലാം, നമ്മൾ എന്തൊക്കെ ജോലിയുണ്ട്, ജോലി ചെയ്യലുണ്ട്, അപ്പോഴും സലാത്തെല്ലാം. നാവിൽ കൂടെ അതങ്ങനെ ആയിക്കൊള്ളട്ടെ, കൈകൊണ്ട് ചെയ്യുന്ന അമല് അങ്ങനെ വേറെയും ചെയ്തുകൊള്ളട്ടെ, അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രം അത് ബഹുമാനാദരവ് കുറക്കുന്നതായതുകൊണ്ട് അപ്പൊ സലാത്ത് ചെല്ലണം. ബാക്കി ഒക്കെ സലാത്ത് കൊണ്ട് നാവ് ഇങ്ങനെ സൂലായാൽ ഒരു സംശയമില്ല, അവന് വലിയ ഫൗസുണ്ട്. കാരണം സലാത്തല്ലാത്ത എല്ലാ അമലിലും മക്ബൂല് മർദൂദ് സ്വീകരിക്കപ്പെട്ടത് തള്ളപ്പെട്ട് രണ്ടിനമുണ്ടെങ്കിൽ സലാത്ത് മുഴുവൻ മക്ബൂലാണ്. എന്ന് മാത്രമല്ല, ദുആ തന്നെ കബൂൽ ചെയ്യണമെങ്കിൽ അതിന്റെ ശുറൂത്തിൽപ്പെട്ടതാണ്, ഷർത്തുകളിൽപ്പെട്ടതാണ് സലാത്ത് കൊണ്ട് ആരംഭിക്കുകയും സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇടക്കിടെ സലാത്ത് കൂട്ടിയാൽ ഏറ്റവും നല്ലത്. സലാത്ത് ഉണ്ടായാൽ ദുആ പോലും ചെയ്യിക്കാതിരിക്കില്ല. അല്ലാഹു തആല എന്നെ പറഞ്ഞത് ഖുദ്സിയ ഹദീസിൽ കാണും, അന ഇന്ദൽ മുങ്കസിറത്തി സുലൂബ്, ഹൃദയം പൊട്ടി ദുആന്നവൻ ആരാണോ അവന്റെ കൂടെ ഞാനുണ്ട്. ഹൃദയം പൊട്ടി അവനോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാതിരിക്കില്ല. ഇതാണ് ദുആനെ കുറിച്ച് പറഞ്ഞെങ്കിലും, ആ ദുആയും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ സലാത്ത് വേണം. സലാത്തില്ലാത്ത ദുആ ആകാശത്തിന്റെയും ഭൂമിന്റെയും അടിയിൽ ഇങ്ങനെ കിടന്ന് കളിക്കും, ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടില്ല. ഷഫീഉന റസൂലുള്ളാഹി. അപ്പോ എല്ലാത്തിനും ഉള്ളൊരു സംഗതിയാ സലാത്ത്. സലാത്ത് കൊണ്ട് മാറാത്തൊരു സംഗതിയില്ല. ചില ആളുകൾ, വലിയ വലിയ ആലിമീങ്ങളൊക്കെ തന്നെ നമ്മളോട് ചില വലിയ വിഷയങ്ങൾ എല്ലായിടത്തും പോയി ഒരു പരിഹാരം കിട്ടിയില്ല. എന്നാ അങ്ങനത്തെവർക്ക് ചെല്ലുമ്പോ അവർ പറയും, ഒരു 11 സലാത്ത് അല്ലെങ്കിൽ 7 സലാത്ത് ഇന്ന സലാത്ത് നീ ചൊല്ലിക്കോ. എന്നാ അത് നമ്മൾ സ്വീകരിക്ക, മനസ്സുകൊണ്ട് കബൂൽ ചെയ്യാം. ഇവരങ്ങനെ പറഞ്ഞല്ലോ, ഒന്ന് നോക്ക, അങ്ങനെയല്ല. എന്നാൽ ആ സ്വലാത്തിന്റെ കാരണം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവും. എന്നോടൊരാൾ പറഞ്ഞു, തലവേദന, എല്ലാ കാലും അയാൾക്ക് തലവേദന. ഈ തലവേദന കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞപ്പോ ബഹുമാനപ്പെട്ട വടകര അമൃതാജി തങ്ങളെടുത്ത് എന്തോ ആവശ്യത്തിന് പോയതാ. അപ്പൊ ഇത് പറഞ്ഞു, അതിന്റെ മുമ്പ് എത്രയോ ചികിത്സ നടത്തി, എല്ലാ തരം ചികിത്സ നടത്തി, മാറിയില്ല. അപ്പൊ അവിടുന്ന് പറഞ്ഞു, തിബ്ബുൽ ഖുലൂബ് സലാത്ത് 11 വട്ടം ചൊല്ലി കയ്യിൽ ഊതി, അതുകൊണ്ട് തലന്റെ മേലങ്ങ് തടയാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഒരു ദിവസം 3 വട്ടം ചെയ്യാൻ എന്നോട് പറഞ്ഞു. ആ ഒറ്റ ദിവസം ചെയ്തപ്പോഴേക്കും മാറി, പിന്നെ ഈ സായത്ത് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അയാള് വിശ്വാസമാണ്. അതാണ് അവരുടെ ആ വാക്കിന്റെ ഫലം. ആ ഫലം നമ്മളിൽ കാണണമെങ്കിൽ നമുക്കിത് വിശ്വാസം വേണം. ഇതിൽ മാത്രമല്ല, ഭൗതിക ചികിത്സയിൽ പോലും ശർത്ത. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറ്റിയും അയാൾ തന്ന മരുന്നിനെ പറ്റിയൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലേ ആ മരുന്നും ഫലപ്പെടും എന്ന പോലെ നമുക്ക് വിശ്വാസമുണ്ടായാൽ. അങ്ങനെയല്ലേ വിശ്വാസികൾ എത്രയോ കാര്യങ്ങൾ, വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടുന്ന് ദ്വാരന്ന് അതിന് ഫലം കിട്ടിയത് 1, 2, 10, 100 ആളുകളല്ല, പലരും. അതുകൊണ്ടല്ലേ ഇത്രയും ആളുകൾ പിന്നെയും 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 വരുന്നത്. ഇതേപോലെ തന്നെ മലപ്പുറത്ത് നടക്കുന്ന ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ സലാത്ത്, ഇങ്ങനെ പലയിടങ്ങളിലും സലാത്തിന്റെ മജ്ലിസുകൾ നടക്കുന്നു. അൽഹംദുലില്ലാ, അതുകൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളും നേട്ടങ്ങളും സുന്നത്തിമായത്തിന് ആ രാജ്യങ്ങളൊക്കെ കിട്ടി. മലപ്പുറത്ത് ഒരു കാലത്ത് എനിക്ക് നന്നായി അറിയാം, പൂർണ്ണമായും ജമാഅത്ത് ഇസ്ലാമിന്റെ പിടിയിൽ, മുജാഹിദിന്റെ പിടിയിൽ സുന്നത്തിമായത്തിന് യാതൊരു അംഗീകാരവും ഉണ്ടായിരുന്നില്ല. കഴിവുകാരൊക്കെ, പണക്കാരൊക്കെ പുത്തനാശയൊക്കെ. ഇന്ന് അതൊക്കെ മാറി സുന്നത്തിമായത്താണ് അവിടെ മെജോറിറ്റിയിൽ നിൽക്കുന്നത്.
ബാക്കിയുള്ളതൊക്കെ അവിടെ നിഷ്പ്രഭം ആയിപ്പോയി എന്ന പോലെ ഓരോ സ്ഥലങ്ങൾ അത് അള്ളാഹു തആല ഓരോരുത്തരെ നിശ്ചയിക്ക. നാഴികക്കല്ല് പോലെ കുറച്ച് കുറച്ച് അകലാകലങ്ങളിൽ ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ അള്ളാഹു തആല അങ്ങനെ സംവിധാനിക്കും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ ഇന്നലില്ലാഹി ഖൽഖ, അള്ളാഹുവിന് ചില സൃഷ്ടികളുണ്ട്. ഖലഖഹും അല്ല അവരെ പഠിച്ചത്, ലിഹവായിജിന്നാസ് ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ അത് നോക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനാണ്. ജനങ്ങൾ അവരുടെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെ സമീപിക്കും. ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഹയ്യം വമയ്യിത്തൻ, അവർ ഹയാത്ത് കാലത്തും ശേഷം അവർ മരിച്ചുപോയാൽ മരിച്ചതിന് ശേഷം കബറുകളും ചൊല്ലും. മമ്പുറത്ത് കണ്ടില്ലേ, മാലിക് ദിനാർ പള്ളിയെ കണ്ടില്ലേ, അവരുടെയൊക്കെ കാലത്ത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ജനങ്ങൾ വന്നതുപോലെ അവർ മരിച്ചുപോയിട്ട് നൂറ്റാണ്ടുകളായി, ഇപ്പോഴും ജനങ്ങൾ അവർക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും എത്ര ആളുകളാണ് വരുന്നത്, ആ വരുന്നതിൽ മുഅ്മിനീങ്ങൾ മാത്രമല്ല അല്ലാത്തവരും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിവിധ മതത്തിലുള്ള ആളുകളും എല്ലാവരും വരുന്നു അവരുടേതായ ആവശ്യങ്ങൾ. കാരണം അവരുടെ കാലം അങ്ങനെയായിരുന്നു, അവരെല്ലാവരോടും കുറെ നേരത്തെ ഇങ്ങനെ നല്ല സ്നേഹത്തിൽ ജീവിച്ചു പോകും. അത് നമുക്ക് കാണിച്ചിരുന്നു, നാം ഒരിക്കലും തീവ്രവാദികളോ അല്ല, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെ ആളുകൾ മുഅ്മിനീങ്ങളല്ല. ലോകത്തുള്ള എല്ലാവരും മുസ്ലിം ആവണം അല്ലെങ്കിൽ ഇവരൊക്കെ കൊന്നുകളയും, അങ്ങനെ ഇസ്ലാമിനില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു, ഞാൻ നിർത്തുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവരൊക്കെ കാണിച്ചു തന്ന ആ മാർഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിനെ എന്നേക്കുമായി അള്ളാഹു ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്കും അവരുടെ ത്യാഗമുണ്ട്. മഹാന്മാരായ മഹത്തുക്കൾ ജീവിച്ച് പോന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളും ദുആ ചെയ്യണം വസിയത്തോടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ്.